നമസ്കാരം പഞ്ചാബിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരവേ പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അമരീന്ദർ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിലും ബി ജെ പിയിലേക്ക് ഇല്ലെന്നാണ് അമരീന്ദർ വ്യക്തമാക്കിയിരുന്നത് അതേസമയം ബി ജെ പി അല്ലെങ്കിൽ അമരീന്ദറിന്റെ അടുത്ത പദ്ധതി എന്താണെന്നാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പുതിയ പാർട്ടിയാണ് അമരീന്ദറിന്റെ ലക്ഷ്യമെന്നാണ് കണക്കാക്കപ്പെടുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തായ അമരീന്ദർ കോൺഗ്രസുമായി അകൽച്ചയിൽ തുടരുന്നതിനിടെയാണ് നേതൃത്വത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അമിത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിന്റെയും സന്ദർശിച്ച് ചർച്ച നടത്തിയത് ഇതോടെ അദ്ദേഹം ബി ജെ പിയിലേക്കെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അദ്ദേഹത്തെ ബിജെപി കേന്ദ്ര കൃഷിമന്ത്രിയാക്കിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ബി ജെ പിയിലേക്ക് താനില്ലെന്ന് അമരീന്ദർ കഴിഞ്ഞ ദിവസം അമിത്ഷായുമായുള്ള ചർച്ചയിൽ കർഷകരുടെ വിഷയങ്ങളും അജിത് ദോബലുമായി അതിർത്തി സംസ്ഥാനമായ പഞ്ചാബിലെ സുരക്ഷാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തെന്നായിരുന്നു അമരീന്ദർ വിശദീകരിച്ചത് അതേസമയം ഇനി കോൺഗ്രസിൽ തുടരാൻ സാധിക്കില്ലെന്നും അമരീന്ദർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ക്യാപ്റ്റൻ പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന സൂചനയാണ് ലഭിച്ചത് തനിക്ക് സർക്കാരിൽ പിന്തുണ ഉണ്ടെന്നാണ് അമരീന്ദർ അവകാശപ്പെടുന്നത് ഇവരെ കൂടി അടർത്തി മാറ്റിയാകും അമരീന്ദറിൽ ബി ജെ പി അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന അകാലിദൾ കാർഷിക നിയമങ്ങളുടെ പേരിൽ സഖ്യം അവസാനിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ തനിച്ചാണ് ബി ജെ പി പഞ്ചാബ് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു എന്നാൽ അമരീന്ദറിന്റെ പിന്തുണ ഉറപ്പാക്കാൻ സാധിച്ചാൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കും കർഷക നിയമങ്ങളിൽ സംസ്ഥാനത്ത് അമർഷം കർഷകരുമായി ഏറെ ബന്ധമുള്ള അമരീന്ദറിനെ പിന്നിൽ അണിനിരുന്നാൽ ആ പ്രതിസന്ധി മറികടക്കാമെന്നും അവർ കരുതുന്നുണ്ട് അതേസമയം കർഷക സമരത്തിൽ സമവായമുണ്ടാക്കി നേട്ടം കൊയ്യാമെന്നാണ് അമരീന്ദറിന്റെ കണക്കുകൂട്ട് കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച് ചർച്ച നടന്നതായും റിപ്പോർട്ടുണ്ട് അതേസമയം അമരീന്ദർ പാർട്ടി വിട്ടാലും അത് തങ്ങൾക്ക് തിരിച്ചടിയാകില്ലെന്ന നിഗമനത്തിലാണ് പഞ്ചാബ് നേതൃത്വം അമരീന്ദറിന് പഴയ ജനപ്രീതി ഇല്ലെന്നാണ് എഐ കണക്കുകൂട്ടൽ പാർട്ടി സർവേ ഫലങ്ങളിലും ജനപ്രീതി കുറഞ്ഞുവെന്ന് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് കൂടിയായിരുന്നു കോൺഗ്രസ് നവജോത് സിംഗ് സിന്ധു അമരീന്ദർ സിംഗ് തർക്കത്തിൽ സിന്ധുവിനൊപ്പം നിന്നതും അമരീന്ദറിനെ തടഞ്ഞതും അമരീന്ദറിന് പിന്നാലെ നവജോത് സിംഗ് സിന്ധു പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുപക്ഷെ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അമരീന്ദർ പോയാലും സിന്ധുവിനെയും ദളിത് നേതാവും മുഖ്യമന്ത്രിയുമായ ചെന്നിയെയും ഉയർത്തിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം ഇക്കാര്യം പാർട്ടി നേതാക്കൾ വിശദമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹൈക്കമാൻഡിലെ ഈ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടായിരുന്നു അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള സിന്ധുവിന്റെ അപ്രതീക്ഷിതമായ രാജി പുതിയ മന്ത്രിസഭയിലെ ചില നിയമനങ്ങൾ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു സിന്ധുവിന്റെ രാജി തന്റെ മുഖ്യശത്രുവും ഉപമുഖ്യമന്ത്രിയുമായ ആഭ്യന്തര വകുപ്പ് നൽകിയതിനെ സിന്ധു മുഖ്യ എന്നാൽ സിന്ധുവിന്റെ നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിച്ചിരുന്നില്ല മാത്രമല്ല രണ്ടാം ഉപമുഖ്യമന്ത്രിയായി ഒ പി സോണിയെ നിയമിച്ചതിലും അഴിമതി കേസിൽ ആരോപണ വിധേയനായ റാണാ ഗുർജിത് സിംഗിനെ നിയമിച്ചതും എ പി എസ് ദിയോളിനെ അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചതിനുമെല്ലാം സിന്ധു എതിർപ്പ് ഉയർത്തിയെങ്കിലും പാർട്ടിയിൽ സിന്ധുവിന്റെ എതിർപ്പുകൾ പരിഗണിക്കപ്പെട്ടില്ല അതേസമയം സിന്ധുവും പാർട്ടി വിട്ടേക്കുമെന്നും ആം ആദ്മിയിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായതോടെ പഞ്ചാബ് മുഖ്യമന്ത്രിയെ തന്നെ രംഗത്തിറക്കി ആ നീക്കത്തിന് തടയിട്ടിരിക്കുകയാണ് കോൺഗ്രസ് സമവായ നീക്കങ്ങളോട് ആദ്യം അനുകൂലമായല്ല സിന്ധു പ്രതികരിച്ചത് എന്നാൽ പിന്നീട് തന്റെ നിലപാടുകൾ അയഞ്ഞു തുടർന്ന് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്ദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായി ഇന്നലെ വൈകിട്ട് പാട്ട്യാല ഹൌസിൽ വെച്ച് ഇരു നേതാക്കളും ഏകദേശം മൂന്ന് മണിക്കൂറോളം ചർച്ച നടത്തിയിട്ടുമുണ്ട് ചർച്ചയിൽ മന്ത്രിസഭയിലും ഉദ്യോഗസ്ഥ തലത്തിലും ചില മാറ്റങ്ങൾ വേണമെന്നാണ് സിന്ധു ആവശ്യപ്പെട്ടിരുന്നെന്നാണ് വിവരങ്ങൾ ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് എന്തായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സിന്ധുവിന്റെ അടുത്ത നീക്കങ്ങൾ സിന്ധു ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി സിന്ധുവിനെയും മുഖ്യമന്ത്രി ചന്ദിയെയും എഐസി ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം മന്ത്രി നിയമനങ്ങളും ഉദ്യോഗസ്ഥ നിയമനങ്ങളും പാനൽ പരിശോധിച്ചേക്കും മാത്രമല്ല സർക്കാരിന്റെ സുപ്രധാന തീരുമാനങ്ങളും നിയമനങ്ങളും ചർച്ച ചെയ്യാൻ മൂന്നംഗ സമിതി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യോഗം ചേരണമെന്നും അതേസമയം നിലവിൽ സിന്ധുവിന് അതൃപ്തിയുള്ള ഡി ജി പിന്നാണ് സൂചന എന്നാൽ മന്ത്രിമാരുടെ കാര്യത്തിൽ പുനഃപരിശോധന ഉണ്ടായേക്കില്ലെന്നാണ് പ്രവർത്തക സമിതി യോഗം ഉടൻ വിളിച്ചു ചേർക്കാൻ ചേർക്കാനൊരു എഐസി നേതൃത്വം പഞ്ചാബിലെ പൊട്ടിത്തെറയിൽ വിമത നേതാക്കളുടെ കൂട്ടായ്മയായ ജി ഇരുപത്തി രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് നേതാക്കളെ അനുനയിക്കുക കൂടി ലക്ഷ്യം വെച്ച് പ്രവർത്തക സമിതി യോഗം ചേരുന്നത് വെബ് ഡെസ്ക് Tá toma, aí, news